2002 ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കീസ് ബാനു എന്ന 19-കാരിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. കലാപകാരികളുടെ കൂട്ടബലാത്സംഗത്തിനും പൈശാചികമായ പീഡനങ്ങൾക്കും ഇരയാകേണ്ടി വന്ന ബിൽക്കീസ് ബാനുവിന് സ്വന്തം മകളെ കലാപകാരികൾ കല്ലിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്നതിനും സാക്ഷിയാകേണ്ടി വന്നു. ബാനുവിന്റെ കുടുംബത്തിലെ 4 പുരുഷന്മാർ കലാപത്തിനിടെ പൈശാചികമായി കൊല്ലപ്പെട്ടിരുന്നു. കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്തു. 2002 മാർച്ച് 3 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന പൈശാചിക അനുഭവത്തിന് ഇരയാകുമ്പോൾ ബിൽക്കീസ് ബാനുവിന് 19 വയസ്സായിരുന്നു പ്രായം. 5 മാസം ഗർഭിണിയുമായിരുന്നു. കലാപം നടക്കുന്ന സമയത്താണ് കലാപകാരികൾ ബാനുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. ബാനുവിന്റെ കുടുംബത്തിലെ 4 ആണുങ്ങളെയും അവർ അതിനിഷ്ഠൂരമായി കൊന്നുകഴിഞ്ഞിരുന്നു. സ്ത്രീകളെയെല്ലാം വിവസ്ത്രരാക്കിയ ശേഷം മാറി മാറി ബലാത്സംഗം ചെയ്തു. 3 വയസ്സായ മകൾ സാലിഹയെ ബാനുവിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് അവർ ആകാശത്തേക്ക് എറിഞ്ഞു. അവളുടെ കുഞ്ഞു ശിരസ് കല്ലിൽ തട്ടി ഉടയുന്നത് നോക്കി നിൽക്കാനേ ബാനുവിന് സാധിച്ചുള്ളൂ. അവർ ബാനുവിനെയും പിടിച്ചുകൊണ്ടുപോയി. ഓരോരുത്തരായി മാറി മാറി ബലാത്സംഗം ചെയ്തു. ഒടുവിൽ ബാനുവിനെ ചവിട്ടുകയും ദണ്ടുകൊണ്ട് തലയിൽ ശക്തിയായി അടിക്കുകയും ചെയ്തു. മരിച്ചെന്ന് കരുതി ബാനുവിന്റെ ശരീരം അവർ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. 4-5 മണിക്കൂർ കഴിഞ്ഞ് ബാനുവിന് ബോധം വന്നപ്പോൾ ശരീരം മറയ്ക്കാൻ ഒരു കീറത്തുണയെങ്കിലും കിട്ടുമോ എന്ന് ചുറ്റും പരതി നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ 1.5 ദിവസത്തോളമാണ് ബാനുവിന് ഒരു കുന്നിന്റെ മുകളിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നത്. അവർ മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അടുത്തുള്ള ഒരു കോളനിയിലെ ഗിരിവർഗക്കാരെ സമീപിച്ച് ഒരു ഹിന്ദുവാണെന്ന് സ്വയം പരിചയപ്പെടുത്തി അഭയം തേടി. ഞങ്ങളെ ആക്രമിച്ചവർ ഉപയോഗിച്ച വൃത്തികെട്ട ഭാഷ ഒരിക്കലും എനിക്ക് വിവരിക്കാനാവില്ല. എന്റെ അമ്മയെയും ഒരു സഹോദരിയെയും ബന്ധുക്കളായ മറ്റു 12 പേരെയും അവർ കൊന്നത് എന്റെ കൺമുൻപിൽ വെച്ചായിരുന്നു. കൊലയും ബലാത്സംഗങ്ങളും നടത്തുമ്പോൾ അവർ കേട്ടാൽ അറിയുന്ന ഭാഷയിൽ ഇരകളെ തെറിവിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ വയറ്റിൽ 5 മാസമായ കുഞ്ഞുണ്ടെന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചുവെങ്കിലും എന്റെ വായും കഴുത്തും അവർ കാലുകൾ കൊണ്ട് ചവിട്ടി അമർത്തിയിരുന്നു. ആ ക്രൂര സംഭവത്തിനെ കുറിച്ച് ബാനു പറയുന്നത് ഇങ്ങനെ: ബിൽക്കീസ് ബാനുവിന് 50 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നും താമസ സൗകര്യവും ജോലിയും ഗുജറാത്ത് സർക്കാർ നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. സുപ്രീം കോടതി വിധിച്ച നഷ്ടപരിഹാരത്തുകയുടെ 1% തന്നെ പോലെ പോരാടുന്ന സ്ത്രീകൾക്കും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ചിലവഴിക്കുമെന്നാണ് ബിൽക്കീസ് ബാനു പറഞ്ഞത്. താൻ അനുഭവിച്ച വേദന കോടതി മനസ്സിലാക്കി. തനിക്ക് വേണ്ടി ഗുജറാത്ത് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നും അവർ പറയുന്നു. തന്റെ കണ്ണുകളിൽ നിന്നും ആ കവാലികരുടെ ക്രൂരതയും മകളുടെ രോദനവും ഇപ്പോഴും മായുന്നില്ല. മകളുടെ മയത്ത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അടക്കം ചെയ്തുവോ എന്ന് പോലും അറിയില്ല. മകളുടെ കബറിടമെങ്കിലും ഒന്ന് കണ്ടുകിട്ടാനായി നിരവധി സ്ഥലങ്ങളിൽ അലഞ്ഞു. ആ കബറിടം ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ അവൾ അവിടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാമായിരുന്നു. കബറിൽ പോലും അടക്കാത്ത മകളുടെ ആത്മാവിന് വേണ്ടി താൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ എന്തു ചെയ്യാനാണ്? മകളെ സ്വർഗത്തിൽ കാണിച്ചു തരണമെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതെന്നും ബിൽക്കീസ് ബാനു പറയുന്നു. 2002 ഗുജറാത്തിൽ നടന്ന കലാപമാണ് ഗുജറാത്ത് കലാപം. കലാപങ്ങളിൽ 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും കൊല്ലപ്പെടുകയും 223 പേരെ കാണാതാവുകയും 2500 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഈ കലാപത്തിൽ ഏതാണ്ട് 2000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു. കൊലപാതകങ്ങൾ കൂടാതെ കൊള്ളയും ബലാത്സംഗങ്ങളും ഈ കലാപത്തിൽ അരങ്ങേറിയിരുന്നു. 2000 വരുന്ന ആളുകളായിരുന്നു ഈ സംഭവത്തിന് പിന്നിലെന്ന് 6 വർഷങ്ങൾക്കു ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.